വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ജീവിതത്തിലെ ഏറ്റവും എളുപ്പമുള്ള ഭാഗമാണിതെന്ന് തങ്ങൾ പറഞ്ഞു എന്നാൽ വളരെയധികം യുവാക്കൾ സമ്മർദ്ദം വിഷാദം എന്നിവയിൽ പെട്ടുപോകുകയും അവയെ നേരിടുന്നതിനായി മദ്യം മയക്കുമരുന്ന് അശ്ലീലം ഇന്റർനെറ്റ് തുടങ്ങിയ ആസക്തികളിൽ മുഴുകുന്നതായും കാണാം അവർക്ക് അത് ആശ്വാസം നൽകുന്നതായും അവർ കരുതുന്നു അപ്പോൾ അവ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നെ നോക്കൂ ഉന്മത്തനാണ് ഒരിക്കലും ഒരു വസ്തു ഉപയോഗിച്ചിട്ടില്ല എന്നാൽ നിങ്ങൾ അറിയേണ്ടത് ഏതൊരു ഉത്തേജകമെന്നും പുറത്തുനിന്ന് നിങ്ങൾ എടുക്കുന്ന ഏതൊരു ഉത്തേജകമരുന്നും അടിസ്ഥാനപരമായി എല്ലാ തരത്തിലുമുള്ള മനുഷ്യാനുഭവങ്ങളും ഉള്ളിൽ നിന്ന് മാത്രമാണ് ഉണ്ടാക്കുന്നത് ചോദ്യം ഇത് മാത്രമാണ് നിങ്ങൾ പുഷ് സ്റ്റാർട്ടാണോ അതോ സെൽഫ് സ്റ്റാർട്ടാണോ സാങ്കേതികമായി ഏതാണ് മികച്ചത് സെൽഫ് സ്റ്റാർട്ട് ആ അങ്ങനെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചാൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചാൽ ഇവിടെ വെറുതെ കൊണ്ട് പൂർണ്ണമായ നിർവൃതി അനുഭവിക്കാനും ക്യാമ്പസിലെ മറ്റാരേക്കാളും കൂടുതൽ ഉന്മത്തനാകുവാനും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് കരുതുക അതേസമയം തന്നെ നിങ്ങൾ പൂർണമായ ബോധമുള്ളവരുമാണ് നിങ്ങൾ നിങ്ങളതിനായി ശ്രമിക്കുമോ നിങ്ങളതിനായി ശ്രമിക്കുമോ പൂർണമായും ഉന്മത്തനായി പൂർണ്ണമായ ബോധത്തോടെ നിങ്ങൾ അതിനായി ശ്രമിക്കുമോ നോക്കൂ നിങ്ങളുടെ മദ്യം മയക്കുമരുന്ന് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു ധാർമ്മിക പ്രശ്നം മാത്രമല്ല അതൊരു ജീവിത പ്രശ്നമാണ് കാരണം അത് ജീവിതത്തെ നശിപ്പിക്കുന്നു ഇത് സദാചാരത്തെക്കുറിച്ചല്ല ഇത് നല്ലതാണ് ഇത് മോശമാണ് അതല്ല വിഷയം വിഷയം ഇതാണ് അത് നിങ്ങളെ അശക്തരാക്കുന്നു പല രീതികളിൽ മരുചുവാന അല്ലെങ്കിൽ കഞ്ചാവിൽ ഗവേഷണം നടത്തിയിരുന്ന ഒരു ഇസ്രായേലി ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു പതിനെട്ട് വർഷങ്ങളോളം യു എസ് അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹത്തിന് വലിയ അളവിൽ കഞ്ചാവ് നൽകിക്കൊണ്ടിരുന്നു എന്നാൽ നീണ്ട പതിനെട്ട് വർഷത്തെ ഗവേഷണത്തിന് ശേഷവും നിർണായകമായ ഒന്നും അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല ഇതിനിടയിൽ എൺപതുകളുടെ മധ്യത്തിൽ അമേരിക്കൻ ഏജൻസികൾ മയക്കുമരുന്നിനെതിരെ തെരുവിൽ പോരാടാൻ തുടങ്ങിയപ്പോൾ അവർ മെക്സിക്കോയിലെയും തെക്കേ അമേരിക്കയിലെയും വിതരണക്കാരുമായി പൊരുതുക എന്ന നയം മാറ്റി ഉപയോക്താക്കളെ തെരുവിൽ നേരിടാൻ തീരുമാനിച്ചു അത് ഉപയോഗിക്കുന്നവരെ അപ്പോൾ അവർ പറഞ്ഞു ആരോ പറഞ്ഞു ഇത് ശരിയല്ല ഈ മനുഷ്യന് നിങ്ങൾ ഇത്ര വലിയ സ്റ്റോക്ക് കൊടുക്കുന്നുണ്ട് അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല കാരണം ഫലങ്ങളൊന്നുമില്ല പതിനെട്ട് വർഷത്തിന് ശേഷം പിന്നീട് അദ്ദേഹം ഇസ്രായേലിലേക്ക് പോയി ഇസ്രായേൽ സർക്കാർ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വിലയിരുത്തുകയും അദ്ദേഹത്തിന് വലിയ അളവിൽ കഞ്ചാവ് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ മൂന്ന് നാല് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പുതിയൊരു കാര്യം കണ്ടെത്തി മനുഷ്യ മസ്തിഷ്കത്തിൽ ലക്ഷക്കണക്കിന് കഞ്ചാവ് റിസപ്റ്റേഴ്സ് ഉണ്ട് എന്ന് പിന്നീട് അദ്ദേഹം ഈ ചോദ്യം വിവിധ വിജ്ഞാന ശാഖകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ച നരവംശശാസ്ത്രജ്ഞർ പറഞ്ഞത് ചരിത്രത്തിൽ ഒരു കാലത്ത് എല്ലാ മനുഷ്യരും കഞ്ചാവ് വലിച്ചിരിക്കാം എന്നാണ് അതിനാലാണ് റിസപ്റ്റേഴ്സ് എന്ന് പിന്നീട് അവർ പറഞ്ഞു അത് അസംബന്ധമാണ് കാരണം ലോകത്തിന്റെ പല ഭാഗത്തും അതില്ലായിരുന്നു ഒരു എസ്കിമോയ്ക്ക് പോലും കഞ്ചാവ് സ്വീകർത്താക്കൾ ഉണ്ട് എന്നാൽ അയാൾ ഒരിക്കലും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അതിനുശേഷം പലതും സംഭവിച്ചു പിന്നെ ഈ ഞരമ്പുരോഗ വിദഗ്ധർ ഈ വാദവുമായി എത്തി മനുഷ്യ മസ്തിഷ്കം എപ്പോഴും കാത്തിരിക്കുന്നു കഞ്ചാവനായി ലഹരി ഉണ്ടാക്കുന്ന വസ്തുവിനായി കാത്തിരിക്കുന്നു പുറത്തുനിന്ന് കിട്ടാനായി കാത്തിരിക്കുകയല്ല അതിനത് സ്വയം സൃഷ്ടിക്കാനാകും അതിനാലാണ് റിസപ്റ്റേഴ്സ് അപ്പോൾ ഇത് നമുക്ക് എല്ലായ്പ്പോഴും അറിയാമായിരുന്നു എനിക്ക് നിങ്ങളെ കാണിക്കാനാകും ഞാൻ എല്ലായ്പ്പോഴും അവിടെ ഉണ്ട് പക്ഷേ എന്റെ കണ്ണുകളിലേക്ക് നോക്കും ഞാൻ ഉന്മത്തനാണ് എന്നാൽ മറ്റാരെ പോലെയും ഞാൻ ബോധവാനുമാണ് നിങ്ങൾക്ക് ജീവിതത്തിന്റെ ലഹരി അറിയില്ലെങ്കിൽ എല്ലാം കൈയൊഴിയുന്നതിനെ പറ്റി നിങ്ങൾ ഒരിക്കലും അറിയില്ല എല്ലാം കയ്യൊഴിയുന്ന ഒരു ഭാവം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പൂർണ്ണമായ ചുവടുകൾ വെക്കില്ല എപ്പോഴും നിങ്ങൾ പകുതി ചുവടുകൾ മാത്രമേ വെക്കുകയുള്ളൂ കഷ്ടപ്പാടിനെ കുറിച്ചുള്ള ഭയമില്ലെങ്കിൽ മാത്രമേ കാരണം നിങ്ങൾ വളരെയധികം ഉന്മത്തനാണ് അതോടൊപ്പം പൂർണ്ണമായ ബോധത്തോടെ നിങ്ങളുടെ ബോധം കളയുന്ന വസ്തുക്കൾ ഉപയോഗിച്ചത് കൊണ്ടല്ല നിങ്ങൾ നിങ്ങളുടെ വ്യവസ്ഥയെ ഇതുപോലെ വെക്കുന്നതുകൊണ്ട് മനുഷ്യ വ്യവസ്ഥയെ അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിൽ വെക്കുന്നതുകൊണ്ട് ഇപ്പോഴും അത് പൂർണ്ണമായും സ്വയം പര്യാപ്തമാണ് എപ്പോഴും പരമാനന്ദം അനുഭവിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇക്കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല